അപ്പോൾ ഗൈസ് എല്ലാം വസാവക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സവാലോ ഇപ്പോൾ സോളോ വേഴ്സസ് സ്കോഡ് റാങ്ക് മാച്ച് കാണാൻ വേണ്ടി പോകുന്നത്. ഗൈസ് എന്നാൽ നമ്മുടെ പുതിയ മാപ്പാണ്. ആ ഒരു മാപ്പിനകത്ത് നിങ്ങൾ എത്ര പേര് ഗെയിം കളിച്ചു ജസ്റ്റ് കമന്റ് ചെയ്യുക. ഗൈസ് ഫസ്റ്റ് മാച്ചാണ് ഈ ഒരു മാച്ചിനകത്ത് കളിക്കുന്നത്. സോ എവിടെയൊക്കെ പോകണം എങ്ങനെയൊക്കെ പോകണം ഒരു തരം കാര്യത്തിലെ ഗൈസ് ഇറങ്ങി എവിടെ കണ്ടത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ അല്ല അതിനെ ഒരുത്തിനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി അവൻ്റെ മൂട്ടി പോയിട്ട് എന്താണ് ജസ്റ്റ് നൈസിട്ട് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് കുറച്ച് ലൂട്ടിംഗ് എല്ലാം എടുക്കാൻ വേണ്ടി നോക്കുന്നത്. കാരണം ഈ ഒരു സ്ഥലത്ത് എവിടേക്കാണ് ആൾക്കാർ വരുന്നത് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇറങ്ങുന്നത് ഒരു തേങ്ങ എനിക്കറിയത്തില്ല. സോ ഫസ്റ്റ് ടൈം ഈ ഒരു മാച്ച് കളിക്കുന്നുണ്ട്. എന്താണ് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ തൊട്ടടുത്ത് ആൾക്കാർ നിന്നാൽ പോലും കാണാത്ത രീതിയിലാണ് ഇമാര് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഒട്ടും പരിചയമില്ലാത്ത ഒരു മാപ്പ്. സോ നൈസിട്ട് ആൾക്കാരെ കാണാൻ വേണ്ടി ഞാൻ ആ ഒരു ക്ലൂ കാർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു ക്ലൂ കാർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൈസിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്ന സ്ഥലത്ത് ആളുണ്ട്, ഓക്കെ അവിടെ ആളുണ്ട്, ഇവിടെ ആണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചുമ്മാ പൊട്ടറയെ പോലെ ആവാറ് മുമ്പിലേക്ക് പോയിട്ട് ചത്ത് വീഴുന്നുണ്ട്. സോ ഈ ഒരു അവസ്ഥ ഇതിനു മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ രൂപ നമ്മുടെ ഒരു ഫ്രീ ഫയറിനകത്ത് മാപ്പ് പോകുന്ന സമയത്ത്, അതായത് കലഹാരി മാപ്പ് പോകുന്ന സമയത്ത് നൈസിട്ട് മാച്ച് കയറി സമയത്ത് ഞാൻ അലോക്ക് സംതിങ് ആണ് ഇട്ടത്. സോ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ക്ലൂ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ പുതിയൊരു മാപ്പ് വരുന്ന സമയത്ത് നൈസായിട്ട് എന്താണ് ആദ്യം കുറേ വട്ടം കളിക്കുമ്പോൾ സ്കോഡായിട്ട് നമുക്ക് ഈ ഒരു ക്ലൂ ഒക്കെ ഇട്ട് യൂസ് ചെയ്ത് കളിക്കുവാണെങ്കിൽ മാത്രം നമുക്ക് എനിമീസ് എവിടേക്ക് ഉണ്ട്, എതിരേക്കൂടെ ആൾക്കാർ വരും, എങ്ങനെയൊക്കെ ആൾക്കാർ വരും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ നൈസായിട്ട് ഞാൻ ആ ഒരു രീതിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ എതിർക്കാൻ ഇങ്ങനത്തെ കിട്ടുക്കം പോലത്തെ ഈ ഒരു മാച്ചിനകത്ത് കിട്ടുക്കം പോലത്തെ ടെക്നിക്സും ടിപ്സും അതേപോലത്തെ കിട്ടുക്കം 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 പോലത്തെ ഗെയിംസും കാലം കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന ആൾക്കാരുണ്ട്. സോ നൈസായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെ സന്തോഷം. ഓക്കെ അതിലും ഓപ്പൺ ആയിക്കൊണ്ട് ഓടുമ്പോൾ തന്നെ ഞാൻ നൈസിട്ട് കണ്ടായിരുന്നു. സോ ഇവൻ ഇങ്ങനെ മണ്ടക്കൂടെ കയറി പോകുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല. സോ അവൻ ചെയ്ത മണ്ടത്തന്നെ എന്താണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഇവിടെ ഏതാണ് ഓപ്പൺ ഏരിയ, എവിടുന്ന് കിട്ടും, എവിടുന്ന് നോക്കിയാൽ എവിടുന്ന് ആൾക്കാരെ കിട്ടും, എനിക്കൊരു തേങ്ങ ആയിരത്തില്ല. ഓക്കെ നൈസിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ നൈസിട്ട് വീടിനകത്തുള്ള ആൾക്കാരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നൈസിട്ട് ഇപ്പം ഈ ഒരു വീടിനകത്തേക്ക് ഇറങ്ങുന്നത്. സോ ഒച്ചപ്പാടും ബോളം മൊത്തം കേൾക്കുന്നു. ഞാൻ കുതിരപ്പുറത്ത് ഇറങ്ങിയ സമയത്ത് ഇഷ്ടംപാടി ആൾക്കാരൊക്കെ ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. സോ നോക്കുമ്പോഴത്തേക്കും ബുഷൊക്കെ ഇട്ട് പോകുന്നു. എൻ്റെ മോനെ ഏതാ റേഞ്ച്? ഓക്കെ അവൻ്റെ ആ മനസ്സുണ്ടല്ലോ ആ ബുഷിട്ട് വരാം. സോ നൈസിട്ട് കിട്ടിക്കാൻ പോകത്തെ അടിച്ച് അവനെ നോക്കാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കും. ഓക്കെ ഇവിടെ കുമ്പൻ അടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എവിടെന്നൊക്കെ എങ്ങനെയൊക്കെ കുമ്പം വരുന്നു ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. പെട്ടെന്ന് ആർക്കും ആൾക്കാർ കയറി വരുന്നു. ഓക്കെ ഇവരൊന്നും കയറുന്ന സമയത്ത് ഞാൻ കണ്ടിട്ട് പോകില്ല. സോ നൈസിട്ട് അവനെ അടിച്ചതിന് ശേഷം നൈസിട്ട് കുറച്ച് കവർ എടുത്തിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കൺമുമ്പിൽ കൂടെ ആ കില്ല് കൊണ്ടോളാ. ഏതവനെ കൊണ്ടുപോയി നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബിൽഡിങ്ങിനെ മണ്ടക്കുന്ന ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ട്. ഓക്കെ ആ ഒരു സമയത്ത് ശരിക്കും ഞാൻ സ്കൈലറിനെ മിസ് ചെയ്തു. സോ ആ ഒരു സ്കൈലർ ഉണ്ടായിരുന്ന നൈസിട്ട് അത് ഇട്ട് അടിക്കോണ്ട് പട്ടി ഡാമേജ് ആയിരുന്നു അവന്. സോ ഒറ്റ അടിക്കാൻ വീടായിരുന്നു. സോ നൈസിട്ട് യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ പക്ഷേ ഗൈസ് ഞാൻ ഈ ഒരു മാച്ച് കളിക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു പുതിയ ആ ഒരു ക്ലൂ ആയിട്ടായിരിക്കും. കാരണം പുതിയ മാപ്പ് എപ്പോഴത്തേനും എനിക്ക് ആ ഒരു ക്യാരക്ടറാണ് ഫേവറേറ്റ് എനിക്ക് തോന്നുന്നത്. സോ നൈസായിട്ട് ഈ രണ്ടു മൂന്ന് ദിവസം മിക്കവാറും ഈ ഒരു മാച്ച് ഐ മീൻ ഈ ആപ്പിൽ നിന്ന് വന്ന് ഈ ഒരു മാപ്പിനകത്ത് കളിക്കുമ്പോൾ മിക്കവാറും ക്ലൂ ആയിരിക്കും കളിക്കുന്നത്. സോ നിങ്ങളും ആ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ അവൻ എങ്ങനെ മണ്ടക്ക് കയറി നിൽക്കരുത്, ആ ഇവിടെ ഉണ്ടായിരുന്നല്ല പിന്നില്ല ടയറിൻ്റെ ഷൗട്ട് ചെയ്യാൻ അവൻ മണ്ടക്ക് കയറുന്നത്. ഓക്കെ സോ നൈസായിട്ട് ഒറ്റയടിക്ക് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അവൻ ചാടുന്ന സമയത്ത് നൈസായിട്ട് അവൻ ക്ലീ പോയി കാണും, അതായത് കുറച്ച് ഡൈ ലൈഫൊക്കെ പോയി കാണും. അതുകൊണ്ടായിരിക്കും എം ഐ ടി കൊരടിക്കാൻ ചത്ത. ഓക്കെ ഏകദേശം അവൻ്റെ ലൂട്ട് സമയത്ത് നമുക്ക് ഏത് കാണാൻ പറ്റുന്ന പറ്റുന്നത്. ഓക്കെ അവരുടെ കാർ ഏറ്റിട്ടുണ്ട്. ഓക്കെ ഏകദേശം ആ ഒരു കാറിൻ്റെ സെഡ് വെച്ചിട്ടാണ് അവൻ ആ ഒരു കില്ല അവിടെ കുമ്പിക്കൊണ്ട് പോയത്. പക്ഷേ അവൻ ചുമ്മാതിരിക്കുമല്ലേ. ഓക്കെ ആ ഒരു കാറിൻ്റെ വെച്ചിട്ട് ചൊറിയാൻ പറ്റുന്ന അവൻ്റെ എക്സ്ട്രീം ചൊറിഞ്ഞിട്ടാണോ നിൽക്കുന്നത്. സോ നൈസായിട്ട് അവൻ്റെ സ്ഥാനത്തായിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ പുതിയ ടൂറിസ്റ്റം കയറി വരുന്നെങ്കിൽ ആ ഒരു കാറിൻ്റെ പിടിച്ച ആളാണ് നമ്മളെന്നാണ് വിചാരിക്കുക. സോ നോക്കുമ്പോഴത്തേക്കും ആ ഒരു താഴെ നിന്ന് കയറി വരുന്നുണ്ടായിരുന്നു, ശരിക്കും ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോഴത്തേക്കും രണ്ട് പേര് പടച്ചവനെ ശരി. ഓക്കെ ഒരുത്തരെ അടിച്ച് അറ്റത്ത് കെട്ടി രണ്ടാമത്തേ അടിച്ച് നോക്കും വേറെ ലെവലൊക്കെ വെള്ളം വെച്ചാൽ വെള്ളം അവൻ്റെ ടീംമേറ്റ് ഇനി കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി മെസ്സ് കാണിക്കാൻ നൈസായിട്ട് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ ടീംമേറ്റ് ഇരുന്നു. ഓക്കെ അവരാണെങ്കിൽ അവിടെ ലൂട്ട് നമ്മളിപ്പോൾ കൊന്നവരെ ലൂട്ട് വിടുന്നത് താഴെ കൂടി വിടുന്നത് എന്താ ബോളൂസ് ജാടയാണ്. സോ നൈസായിട്ട് അവരോട് അടിച്ച് കംപ്ലീറ്റ് ആക്കി ആ ഒരു സ്കോഡ് മൊത്തത്തിൽ വൈപ്പെടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്ത് കാണുന്ന ആൾക്കാരാണ്. ജസ്റ്റ് ഒന്ന് പ്ലീസ് ലൈക്ക് ചെയ്ത് പോവാണെങ്കിൽ. ഓക്കെ എന്തായാലും ആ ഒരു റിവേഴ്സ് കൊണ്ട് ഒന്ന് പൊക്കുന്ന നൈസിട്ട് ഓടി വന്നാണ്. പക്ഷേ ഗൈസ് അവൻ പൊക്കിയിട്ടുണ്ടായിരുന്നില്ല, പകുതിയാക്കിയിട്ട് നിർത്തി തിരിച്ചു പോയി. എന്തായാലും ഗൈസ് വന്ന വഴി തന്നെ എസ്കോർട്ട് വന്ന രണ്ടുപേരെ അടിച്ച് അറ്റത്ത് കെട്ടി നൈസിട്ട് അവനെ നോക്കാക്കിയിട്ടുണ്ടോ. സോ അമ്മമാർ ഐ മീൻ അമ്മ എനിക്ക് പൊങ്ങത്തില്ല. ഓക്കെ കാരണം അമ്മ അടിയാണ് കൊടുത്തത്. സോ ഇപ്പോൾ വരുമ്പോഴത്തേക്ക് മേളിൽ നിന്ന് വേർത്തിട്ടുണ്ട്. ഓക്കെ ഇതെത്രയുടെ എസ്കോർട്ട്, ഓ മൈ ഗോഡ് സീൻ. ഓക്കെ ഇവന്മാർക്ക് എസ്കോർട്ട്, അവന്മാർക്ക് എസ്കോർട്ട് വേറെ പാറയുടെ പറഞ്ഞ് നിൽക്കുന്നത്. ഓക്കെ ഇതിന് മാത്രം ആൾക്കാർ അവനെന്താ മറ്റേ അമേരിക്കൻ പ്രസിഡന്റോ. സോ ഗൈസ് എന്തായാലും ആ ടവറിന് മടക്കി നമ്മൾ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. നമ്മുടെ താമസിക്കുള്ള ഗ്ലൂ ആളുകൊണ്ട് ചറപറ വാരി വരുന്നുണ്ട്. സോ അഹങ്കാരം കാണിച്ചാണ്. ഓക്കെ കില്ലൊക്കെ പോകുന്നു, ഇതൊക്കെ ഏതൊരു കില്ല് ആരാത്. ഓക്കെ നൈസായിട്ട് കില്ലൊക്കെ ചുമ്മാ ചുമ്മാ പോകുന്നത്. ഓക്കെ ആ പാറയുടെ മണ്ടയ്ക്ക് നിൽക്കുന്ന പട്ടിയടി. ഓക്കെ അവൻ നമുക്ക് പട്ടിയടി വരുന്നുണ്ട്. അവൻ ആ ഒളിച്ചിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യേണ്ടേ നിലത്തില്ല. ഓക്കെ അമ്മ അടി വന്നു. സോ നൈസായിട്ട് ഗ്ലൂ ആളിൻ്റെ മുമ്പ് ഇരുന്നിട്ട് മെഡിക്കൽ പെട്ടെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും സമറ്റെ കിട്ടി അടിച്ചെണ്ണാക്കിയിട്ട് ഒരു ഇമ്പോർട്ടെങ്കിൽ ഒരു ഇമ്പോർട്ട് ഇട്ടല്ലോ ഒരു സന്തോഷം കൊടുത്തു. ഓക്കെ എന്തായാലും ജെക്കി പിടിച്ച് കുറെ ഡാമേജ് കൊടുത്ത് നൈസായിട്ട് അവനെ നോക്കാക്കിയിട്ടുണ്ട്. നോക്കിക്കിട്ടപ്പോൾ എനിക്ക് മനസ്സിൽ സോൺ വരുന്നുണ്ട്. ഓക്കെ സോൺ തേങ്ങ പോട്ട് വരും, നമ്മൾ ഇമ്പോർട്ട് ഇടുന്നു പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ഇട്ടിരിക്കും. സോ എന്തായാലും ഇവിടെ ടീംമേറ്റ് കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതാണ് ഗസ് അത് നോക്കാതെ ഓക്കെ അത് നോക്കാതെ അവൻ്റെ അടുത്തേക്ക് നമ്മൾ ഇമ്പോർട്ട് ഇടാൻ വേണ്ടി പോകുന്നു. സോ എന്തായാലും ഗസ് ഇതിനൊക്കെ ഈ ഒരു ഇതിന് നൈസായിട്ട് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് പ്ലീസ് 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 ലൈക്ക് ചെയ്യുക. അതുപോലെ കിട്ടിക്കാൻ പോലത്തെ ഗെയിംസും കാര്യങ്ങളും ട്രിക്സും ടിപ്സ് എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുവാണെങ്കിൽ. ഓക്കെ അതേപോലെ നമ്മുടെ ലൈവ് ജോയിൻ ചെയ്യാൻ തരത്തിലുള്ള ആൾക്കാണെങ്കിൽ ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷൻ നോക്കുക, നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് കാണാൻ പറ്റും. വന്ന് ജോയിൻ ചെയ്ത് പവർ കാണിച്ച് മെസ്സ് കാണിക്കുവാണെങ്കിൽ വേറെ ലെവൽ ഗെയിം പ്ലേ, വേറെ ലെവൽ എക്സ്പ്ലോറിംഗ്. ഐ മീൻ ഈ ഒരു മാപ്പ് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ എന്തായാലും സോണിക്ക് സമയത്ത് നൈസ് ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ചക്ക വീട് മോയിലാകുന്നു എന്നൊരു സെറ്റപ്പ് കിട്ടിയതാണ്. ഞാൻ പോലും വിചാരിച്ചില്ല എൻ്റെ മോൻ ഇവിടുന്നൊക്കെ കില്ല് കിട്ടുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ നൈസർ വന്നത്.
ഉണ്ടാക്കിയത്. സോണി കയറുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ആ വീടിനകത്ത് ഒരുത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് നോക്കി ആ ഗ്രാനേഡ് കുക്ക് ചെയ്തിട്ട് ചുമ്മാ എടുത്ത് വലിച്ചെറിഞ്ഞുണ്ട്. സോ കുറച്ച് ഡാമേജ് ചെയ്തു കേട്ടോ. ഒരു 37 ഡാമേജ് കയറി. പക്ഷെ ആ ഡാമേജ് അങ്ങനെയാണ് പ്രോമിച്ച് ആവുന്നത്. പക്ഷേ ഗൈസ് നമ്മൾ കില്ലാട്ടുകളായതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവ സ്കൈലറൊക്കെ ഇട്ട് കയറുന്നു എന്റെ മോനൊക്കെ. ഇപ്പൊ ഗൈസ് ഞാൻ നല്ല രീതിക്ക് തന്നെ സ്കൈലർ യൂസ് ചെയ്യുന്നു എന്നാണ് എന്റെ ഒരു തോന്നൽ. സോ ആ ഒരു നിങ്ങൾക്ക് തോന്നല് കറക്റ്റ് ആണോ വലിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ലൈവ് ജോയിൻ ചെയ്താൽ മതി. സോ ലൈവ് മിക്കവാറും ഞാൻ ആ ഒരു സ്കൈലർ ഇട്ടാണ് കളിക്കുന്നത്. ഓക്കെ ജസ്റ്റ് ആ ലൈവ് വന്നതിന് ശേഷം ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യാം. മേക്കപ്പ് ഇപ്പോൾ സ്കൈലറിനകത്ത് കിടക്കും പോലെ കളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഏതായാലും ലൈവിന് വേണ്ടി നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഉണ്ടല്ലോ ബോയക്കകത്ത് ലൈവ് ഇത് പവർ ആക്കുന്നുണ്ട്. വന്നും ചോദിച്ചത് മെസ്സ് കാണിക്കുക. അതേപോലെ പറ്റുന്ന ആൾക്കാരൊക്കെ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യണം വളരെ സന്തോഷം. കാരണം നമ്മുടെ ഇതുപോലെ നമ്മുടെ ഫ്രീ ഫയർ വരാൻ പോകുന്ന ഇവൻസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്ഡേറ്റ് ചെയ്താൽ കൊള്ളാം എന്നെനിക്കുണ്ട്. സോ വഴിയുള്ള പരിപാടിയാണ്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് റെഡിയാക്കി പവർ കാണിക്കുക. എന്തായാലും ഗൈസ് അവരെ അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. അവന്റെ കിളിക്കൂട് വായിക്കണം. ഓക്കെ എന്നാലും ഗൈസ് അവിടെ നേരെ സോണിനൊക്കെ കയറുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് മെഡിക്കിറ്റ് അത്ര പോലും ഇല്ല. ഓക്കെ സി നമ്മുടെ ഒരുപാട് ഗ്ലൂ ആൾ ഉണ്ടെങ്കിലും ആ ഒരു ഗ്ലൂ ആൾ വെച്ച് ലൈഫ് കിട്ടാൻ നമ്മുടെ സ്കൈലർ അല്ലായിരുന്നു. സോ കയറിയ പാടെ അവൻ ആ നമ്മുടെ ഇപ്പം ഇതിന് മുമ്പ് കൊള്ളുന്നവരെ നമുക്ക് എ ബി സി എടുത്തിട്ടുണ്ടായിരുന്നു. ആ എ ബി സി വെച്ച് നൈസ് കിണ്ണം കാച്ചിട്ട് അടി വെച്ചിട്ട് എടാ ഇതെന്ത് തേങ്ങടാ അത് ശരി കില്ലിനെ പറ്റി പറയുന്ന സമയത്ത് ഇതെന്ത് മറ്റേ എന്താണ് കാറ്റാടിയോ സീൻ. ഈ മാപ്പിനെ പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനല്ലേ സത്യം ഞാൻ വന്നത്. ഞാൻ കില്ലെടുക്കുന്നതിന് തിരക്കിലായി പോയി. പിന്നെ നമ്മൾ അങ്ങനെ ആണല്ലോ. ഓക്കെ എന്നൊക്കെ ഈ മാപ്പിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു കിട്ടുക്കം പോലത്തെ ഒരു സ്പോട്ട് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട വെച്ചാൽ കിട്ടുക്കം പോലത്തെ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട്. ഓക്കെ എന്തോ റെഡ് ഫോറസ്റ്റ് എന്നോ അങ്ങനെ കൊണ്ട് പറഞ്ഞൊരു സംഭവം ഉണ്ട്. സോ കിട്ടുക്കം വെച്ചാൽ കിണ്ണം കാച്ച സ്ഥലം. ഓക്കെ ഇനി കേസ് നിങ്ങൾ നോക്കുകയാണ് നമ്മുടെ ഇനി മുതൽ നമ്മുടെ ഗെയിം പ്ലേ വീഡിയോന്റെ തമ്മിൽ വേറെ ലെവലായിരിക്കും. കാരണം എന്നെ രസമെന്ന് ആലോചിച്ച് നോക്കാം റീമാസ് പോലെ ഉടായ്പൂരൂടെ ലെവന്മാരെ കാണിച്ചിരിക്കുന്നത്. സോ പുതിയ മാപ്പ് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് കുറച്ച് ഒരു പണിയെടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയ മാപ്പാണ് എനിക്ക് മനസ്സിലായി. കാരണം കളറിംഗ് എന്ന് വെച്ചാൽ കിട്ടുക്കം പോലത്തെ കളറിംഗ്. ഓക്കെ ഓറഞ്ച് ഡാർക്ക് ഗ്രീൻ ഒക്കെ വെച്ചിട്ട് കിട്ടുക്കം പോലത്തെ ഷെയ്ഡിംഗ് ഒക്കെ വെച്ചിട്ട് കിട്ടുക്കം പോലത്തെ കളറിംഗ്. അതേപോലെ കിട്ടുക്കം പോലത്തെ മാപ്പ് ഇതുവരെ പരിചയമില്ലാത്ത പുതിയൊരു മാപ്പ് ആയതുകൊണ്ട് ഒരു മെസ്സ് കാണാം. ഓക്കെ മൊത്തത്തിൽ പവറാണ്. റീമാസ്റ്ററിനേക്കാൾ എനിക്ക് എന്തായാലും ഈ ഒരു മാപ്പ് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ എന്തായാലും ഇവിടെ നല്ല കിണ്ണം പാച്ച ഒരു അവസ്ഥ വരുന്നുണ്ട്. സോ നേച്ചിന് മെഡിക്കറ്റ് യൂസ് കയറിയാൽ മതിയായിരുന്നു അടിച്ച് അണ്ണാക്കിയിട്ട്. ഓക്കെ എന്തായാലും അമ്മാർ ആ ഒരു മാച്ച് പോയി എന്തൊക്കെ നമുക്ക് ഈ ഒരു മാപ്പിൽ കിടക്കും പോലെ ഉപയോഗിച്ച് നമ്മൾ ഇനി വരുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു മാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നല്ല കിട്ടിക്കാൻ വേണം. സോ ഓക്കെ.